അപ്രതീക്ഷിതമായാണ് മൂതാക്കൽ അവനവഞ്ചേരി കോണത്ത് വീട്ടിൽ ബിനു ദിവ്യ ദമ്പതികളുടെ ജീവിതത്തിന്റെ താളം തെറ്റിയത്. ഇരുവർക്കും കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ അല്ലലില്ലാതെ പോവുകയായിരുന്നു കുടുംബം. നിനച്ചിരിക്കാതെ ബിനു രോഗബാധിതനായതോടെ തലയോട്ടി മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയ തന്നെ വേണ്ടിവന്നു. ബിനു കിടപ്പിലായതോടെ കടുത്ത സാമ്പത്തിക പരാധീനതയിലായി ഈ കുടുംബം. ഈസാപ്പ് പോലുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം കടമെടുക്കേണ്ട അവസ്ഥയിലായി. 10 സെന്റ് പുരയിടവും കൊച്ചു വീടും ഈടായി വെച്ചതോടെ ഇവ വീട്ട് കടം തീർക്കാമെന്ന പ്രതീക്ഷയും ഇല്ലാതായി ഇവർക്ക്. 7 ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയ്ക്ക് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതായി. അതിനുശേഷമാണ് എനിക്ക് അതിൻ്റെ ചിലവിലേക്കായിട്ട് ഒരുപാട് പൈസ ആവശ്യമായിട്ട് വന്ന്, അങ്ങനെ അത് ചിട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മറിച്ചാണ് ചെയ്തത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോണുകളെടുത്ത്, ഒരു ലോൺ എടുത്ത് അത് പെൻഡിങ്ങായി വേറെ എടുത്ത്, അങ്ങനെ ഒരുപാട് കടങ്ങളായി. ഇപ്പം പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കണം. എൻ്റെ പെരയിടം പോലും ലോൺ വയ്ക്കാനോ വിൽക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. ഹസ്ബൻഡിനാണെങ്കിൽ സുഖമില്ലാത്തതുകൊണ്ട് കടുത്ത ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. ലോട്ടറി കച്ചവടമാണ് ചെയ്യുന്നത്, അത് മാത്രമേ ഇപ്പോൾ പറ്റത്തുള്ളൂ. അതിലും വലിയ വരുമാനമൊന്നും ഇല്ല. ഇപ്പം ഇന്നലെയും സുഖമില്ലാതെ ഇനി വന്ന്, ഇന്നിപ്പം ടിക്കറ്റും കൊണ്ട് പോയിട്ടുണ്ട്. ഇന്നലെ 16,000 മുകളിലുള്ള ടിക്കറ്റത്തിന് കയ്യിലിരുന്നു, അതിൽ 2,000 രൂപയാണ് കയ്യിൽ കിട്ടിയത്. ആറ്റിങ്ങൽ ഭഗവതി എന്നാണ് എടുക്കുന്നത്, അവിടെയും കടമായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ഒരവസ്ഥ. ഇപ്പോൾ ഇതിൻ്റെ സിവിലൊന്നും മാറി കിട്ടിയാലേ എനിക്കിത് ലോൺ വയ്ക്കാൻ എന്തിനെങ്കിലും പറ്റത്തുള്ളൂ. പിന്നെ ഒരു പശു ഉള്ളത്, അതിൽ വലിയ വരുമാനമൊന്നുമില്ല. അതിൻ്റെ ആഹാരത്തിന് പോലും അത് തികയുന്നില്ല. പിന്നെ മക്കൾ രണ്ടുപേരും പഠിക്കുകയാണ്. മൂത്തയാൾ ഡിഗ്രിക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ഇളയാളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പോലും നേരായ രീതിയിൽ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല. പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയും ഞാൻ അതിന് ശ്രമിക്കുക തന്നെ. പക്ഷേ ഒരു നിവൃത്തിയില്ലാത്ത ഒരു ഇതിലാണ് നിൽക്കുന്നത് ഇപ്പം. ദീപയുടെ ഭർത്താവിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കുറേ പൈസ ലോൺ എടുക്കുകയും ആ ലോൺ വളരെ ഇതായിട്ട് പെരുവി ഇങ്ങനെയാവും. മറ്റു ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയും ഉണ്ടായാണ്. ഈ രണ്ട് കൊച്ചുങ്ങളെയും പഠിപ്പിക്കണം, ഈ കുടുംബവും പുലർത്തണം. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു കുടുംബമാണ്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നതെന്ന്. ആരെങ്കിലും 1,00,000 രൂപ സഹായിച്ചാൽ ഇവരെ ലോൺ അടച്ച് എങ്ങനെയെങ്കിലും തീർക്കാൻ കഴിയും. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിലെ ഒരാളാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഞാനീ വാർഡിലെ മെമ്പറാണ്. ദീപയായിട്ട് അടുത്ത് ഞങ്ങൾ അയൽവാസികളാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. കടബാധ്യതകൾ ശരിക്കും ഉണ്ട്. പിന്നെ അതെല്ലാം തീർത്താൽ മാത്രമേ, ആ സിവിലൊക്കെ തീർത്താൽ മാത്രമേ അവർക്ക് ഈ പെരയിടം ലോണെങ്കിലും വെച്ചിട്ട് ഈ കടം അങ്ങ് ഒതുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ കുട്ടികൾ 2 പെൺകുട്ടികളാണ്. അവരെ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളാണ്. അതിനെ തുടർന്ന് പഠിപ്പിക്കാനുള്ള നിവൃത്തിയോ ഒന്നുമില്ല. ഹസ്ബൻഡും വയ്യാത്ത ആളാണ്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് വീടിന് കൊടുത്തിട്ടുണ്ട്, മെയിൻ്റനൻസിന് കൊടുത്തിട്ടുണ്ട്. എന്നാലും പണിയൊന്നും ഒന്നും ആയിട്ടില്ല. ഒരു നേരവണ്ണമുള്ള അടുക്കള പോലും ഇല്ല. അപ്പോൾ നമ്മളും നമ്മുടേതായ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ച് ചെയ്യാൻ ഇപ്പോഴത്തെ ഈ കടബാധ്യത ഒന്ന് ഒതുക്കി കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതായിട്ടുണ്ട്. പ്ലസ് ടുവിന് ഡിഗ്രിക്കും പഠിക്കുന്ന 2 പെൺമക്കളാണ് ഇവർക്ക്. പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ മകളെ ഓർത്ത് അഭിമാനിക്കുമ്പോഴും ഇവരുടെ പഠനം തന്നെ വഴിമുട്ടുമോ എന്ന ആശങ്കയിലാണിവർ. സർക്കാരിന്റെ ഭവന പദ്ധതിയിന്മേൽ പണിത കുഞ്ഞു വീട് ഇപ്പോൾ ഏതു നേരവും നിലം പൊത്താമെന്ന അവസ്ഥയിലാണ്. ശൗചാലയത്തിന്റെ കാര്യവും പരമദയനീയം. വൻ കടബാധ്യതയ്ക്കിടയിൽ അന്നം മുട്ടാതിരിക്കാൻ അവശ്യതയ്ക്ക് നടുവിലും ബിനു ലോട്ടറി കച്ചവടം തുടരുന്നു. പണം കടമെടുത്തതിലുള്ള കുടിശ്ശിക വീട്ടാൻ ആരെങ്കിലും സാമ്പത്തിക സഹായം നൽകിയാൽ തുകയ്ക്കനുസരിച്ചുള്ള ഭൂമി നൽകാനും ഇവർ തയ്യാറാണ്. സുമനസുകൾ ഈ കുടുംബത്തോട് കനിവ് കാട്ടണം. HP News, ആറ്റിങ്ങൽ.